ഗുഡ് മോർണിംഗ്. ഡയബറ്റിക് ഇന്ത്യ ഡയബറ്റിക് സെന്ററിന്റെ ഡയബറ്റിക്സ് അവയർനെസ് വീഡിയോ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വീണ്ടും എന്നെ സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കുറച്ച് സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായിട്ടാണ് വരുന്നത്. പ്രധാനമായിട്ടും രോഗികൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് ഇൻസുലിൻ്റെ ആവശ്യമുണ്ടോ, ഇൻസുലിൻ ഒഴിവാക്കിക്കൂടെ, ഗുളികകൾ പോരെ എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇൻസുലിൻ, ഒന്ന് ഇൻസുലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രോഗികൾക്കുള്ള അറിവില്ലായ്മ, രണ്ടാമത്തേത് ഇൻസുലിൻ്റെ ഇഞ്ചക്ഷനോടുള്ള പേടി, ഭയം, നീഡിൽ ഫോബിയ എന്ന് പറയുന്ന ഒരു ഭയം, ഇത് രണ്ടുമാണ് ഇത്തരം ചോദ്യത്തിന് ആധാരം. ഇൻസുലിൻ ഒരുപക്ഷെ ടാബ്ലറ്റ് രൂപത്തിലായിരുന്നു അവൈലബിൾ എങ്കിൽ ആരും ഇത്തരം ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു. കാരണം ഇൻസുലിൻ തുടങ്ങട്ടെ എന്ന് രോഗിയോട് ഡോക്ടർ ചോദിക്കുമ്പോൾ അത് ടാബ്ലറ്റ് രൂപത്തിലാണെങ്കിൽ ഓ അത് ഡോക്ടർ സൗകര്യം പോലെ ചെയ്തോളൂ, എന്താണ് അത്ര ചോദിക്കാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും രോഗികൾക്ക്. പക്ഷെ ഇത് ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം റെസിസ്റ്റൻസ് വരുന്നത്. കാര്യം ഇൻസുലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലർക്കും വ്യക്തമായിട്ടുള്ള ബോധമില്ല. നമ്മൾക്കറിയാം പ്രമേഹം എന്ന് പറയുന്ന രോഗം തന്നെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിലുള്ള മന്ദത മൂലം അല്ലെങ്കിൽ ഇൻസുലിൻ്റെ സെക്രീഷൻ, ഇൻസുലിൻ്റെ അഭാവം മൂലം ഒക്കെ ഉണ്ടാകുന്ന രോഗമാണ്. ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ ഇല്ലാതെ യാതൊരു രക്ഷയുമില്ല, ഇൻസുലിൻ മാത്രമേ അതിന് ശരണമുള്ളൂ. ടൈപ്പ് 2 ഡയബറ്റിക് രോഗികൾ ഡയബറ്റീസ് ഉണ്ട് എന്ന് അറിയുന്ന സമയമാകുമ്പോഴത്തേക്ക് തന്നെ, അതായത് ഡയബറ്റീസ് തുടങ്ങുന്ന കാലമാകുമ്പോഴത്തേക്ക് തന്നെ അവരുടെ പാൻക്രിയാസിന്റെ ഇൻസുലിൻ ഉൽപാദന ശേഷി ഏതാണ്ട് പകുതിയിലധികം കുറഞ്ഞു പോയിട്ടുണ്ടാവും. അവിടെ നിന്ന് വീണ്ടും ഈ ഇൻസുലിൻ ഉൽപാദന ശേഷി കുറയുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ഏതാണ്ട് ഒരു 8 വർഷം കഴിയുമ്പോഴത്തേക്കും, 8-10 വർഷം കഴിയുമ്പോഴത്തേക്കും ബാക്കി അവശേഷിക്കുന്ന ഇൻസുലിൻ ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 10-20% ആ 10-20% വെച്ചിട്ട് വേണം ഈ 10 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും കഠിനമായിട്ടുള്ള ഡയബറ്റീസിന്റെ പിടിയിൽ ആരോഗ്യം അകപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അപ്പോൾ ഈ ഒരു 10-20% ഇൻസുലിൻ ഉൽപാദനം, ശരീരത്തിനുള്ളിലുള്ള ഇൻസുലിൻ ഉൽപാദനം വെച്ചിട്ട് വേണം ആ രോഗിയുടെ ഷുഗറിനെ ശരീരത്തിന് നിയന്ത്രിക്കാൻ. ഈ ബാക്കിയുള്ള മരുന്നുകൾ, അതായത് ഇൻസുലിൻ അല്ലാതെ നമ്മൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാകട്ടെ, ശരീരത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഇല്ലെങ്കിൽ മിക്കവാറും പ്രവർത്തിക്കുകയുമില്ല. ഇതെല്ലാം ഇൻസുലിൻ്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ സെക്രീഷനെയോ ഒക്കെ ഉദ്ദീപിപ്പിക്കാനുള്ള മരുന്നുകളാണ് പലപ്പോഴും ഡോക്ടർമാർ കൊടുക്കുന്നത്. അപ്പോൾ ശരീരത്തിനുള്ളിൽ ഇൻസുലിൻ ഉൽപ്പാദനം 10-20% മാത്രമേ ഉള്ളൂ, അത്രയും കുറച്ച് ഇൻസുലിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു മനുഷ്യന്റെ ബ്ലഡ് ഷുഗർ നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ സാധാരണഗതിയിൽ അസാധ്യമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ, അതായത് പ്രമേഹം തുടങ്ങിയ 8-10 വർഷം കഴിയുന്ന സമയത്ത് 50%ത്തിലധികം രോഗികൾക്കും ഇൻസുലിൻ ആവശ്യമായിട്ട് വരും. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ 8-10 വർഷം പഴക്കമുള്ള ഡയബറ്റിക് രോഗികളിൽ 50% ഇൻസുലിൻ ഉപയോഗിക്കുന്നതായിട്ട് കാണാറില്ല. പ്രോബബ്ലി 5% അല്ലെങ്കിൽ 10% മാത്രമേ ഇൻസുലിൻ ആക്ച്വലി ഉപയോഗിക്കാറുള്ളൂ. ഈ ബാക്കി വരുന്ന 40-45% ആൾക്കാരും ഇൻസുലിൻ ആവശ്യമുണ്ടെങ്കിലും അത് ഉപയോഗിക്കാതെ ഒഴിഞ്ഞു നടക്കുന്നവരാണ്. അതിന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഡോക്ടർമാർക്ക് ഇൻസുലിൻ തുടങ്ങാനുള്ള ഒരു മടിയുണ്ട്, അതായത് തെറാപ്യൂട്ടിക് ഇനേർഷ്യ ഉണ്ട് ഡോക്ടർമാരുടെ സൈഡിൽ. രണ്ടാമത്തേത് രോഗികൾക്ക് ഇൻസുലിൻ ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ മടിയാണ്, അതുകൊണ്ടാണ് ഡോക്ടർമാർക്ക് അത് തുടങ്ങാൻ മടിയാവുന്നത്. രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇൻസുലിൻ ഇഞ്ചക്ഷൻ തുടങ്ങട്ടെ എന്നൊരു ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ വളരെ കുറച്ച് 10% താഴെ രോഗികളെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകും. 90% രോഗികളും പറയുന്നത് അയ്യോ ഡോക്ടറെ അത് നമുക്ക് കുറച്ചുകൂടി നീട്ടിക്കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്നൊന്ന് മാറ്റി നോക്കിക്കൂടെ, അല്ലെങ്കിൽ പുതിയൊരു മരുന്ന് തുടങ്ങിക്കൂടെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോരെ എന്ന് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടായിരിക്കും രോഗി ആ ഡോക്ടറെ നേരിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മടി രോഗികളുടെ സൈഡിൽ നിന്നും ഇൻസുലിൻ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടി ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് പലപ്പോഴും ഇൻസുലിൻ തുടങ്ങാൻ വളരെ താല്പര്യക്കുറവായിരിക്കും. അവർ പലതരം മരുന്നുകൾ മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കിയിട്ട് അവസാനം ഒരു രക്ഷയും ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ രോഗിക്ക് അസഹനീയമായിട്ടുള്ള വല്ല സിംറ്റംസോ വല്ല പ്രശ്നങ്ങളോ വരുന്ന സമയത്ത്, അല്ല വല്ല ഓപ്പറേഷന്റെ ആവശ്യം വരുന്ന സമയത്ത്, അല്ല വല്ല മുറിവുകൾ വരുന്ന സമയത്ത്, ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത്, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ആയിരിക്കും പലപ്പോഴും ഒരു രോഗിക്ക് ഇൻസുലിൻ തുടങ്ങാനുള്ള ഒരു ചാൻസ് ഡോക്ടർക്ക് കിട്ടുന്നത്. തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും കണ്ടിന്യൂ ചെയ്യുക, 50%ത്തധികം ആൾക്കാരും അത് തുടരാൻ വില്ലിങ് ആയിരിക്കും. പക്ഷെ ഒരു 50% തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അല്ല ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഡോക്ടർമാർ ആരെങ്കിലും ഇൻസുലിൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഈ
ഇൻസുലിൻ അത് വാങ്ങി ഇൻസുലിൻ ചെയ്യാൻ തുടങ്ങുന്നതിന് പകരം വേറൊരു ഡോക്ടർ അടുത്ത് പോയിട്ട് ഡോക്ടറെ എനിക്ക് ഇൻസുലിൻ വേണ്ട, വേറെ മരുന്നുകൾ വല്ലതും തരാൻ പറ്റും. മറ്റു ഡോക്ടറെ അടുത്ത് പോയപ്പോഴും അദ്ദേഹം എനിക്ക് ഇൻസുലിൻ അറിയാൻ തന്നെ അത് എനിക്ക് ചെയ്യാൻ വയ്യ, നിങ്ങൾക്ക് എനിക്ക് വേറെ മറ്റു വല്ലതും തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മറ്റു ഡോക്ടറെ സത്യം പറഞ്ഞാൽ ഒരു ഉരാക്കുടുക്കിപ്പെട്ടു. കാരണം അദ്ദേഹത്തിന് ഈ രോഗിയെ ഒഴിവാക്കാനും പറ്റില്ല, നിങ്ങൾക്ക് ഇൻസുലിൻ, ഞാനും ഇൻസുലിൻ തന്നെയാണ് തരുന്നതെന്ന് പറയാനും പറ്റില്ല, നിങ്ങൾ പൊയ്ക്കോളൂ മറ്റു ഡോക്ടറെ തന്നെ പൊയ്ക്കോളൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ആ ഡോക്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇൻസുലിൻ ഒഴിവാക്കി മറ്റു വല്ലതും തുടർന്നുകൊണ്ടേയിരിക്കും. പ്രോബബ്ലി അദ്ദേഹത്തിന് ആ രോഗിക്ക് എന്തെങ്കിലും സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ സിംറ്റത്തിനെ അലേജ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മരുന്ന് കൂടി ആഡ് ചെയ്യുമ്പോൾ രോഗി പക്ഷേ സന്തോഷവാനായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് അസുഖം ഒരിക്കലും ആ സമയത്ത് കൺട്രോൾ ആവുന്നില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇൻസുലിൻ ചെയ്യുന്നതിൽ നേരിടാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു രോഗിയുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഹോർമോണാണ്. ഗർഭാവസ്ഥയിൽ ഇൻസുലിൻ തീരെ ഇല്ലെങ്കിൽ ഒരു ഭ്രൂണത്തിന് വളർന്ന് ഒരു കുഞ്ഞായി ജനിക്കാൻ പറ്റില്ല. ഇൻസുലിൻ ജീവന് തന്നെ ജീവന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ്. ടൈപ്പ് 1 ഡയബറ്റിക് രോഗികൾക്ക് ഇൻസുലിൻ ഇല്ലാതെ 48 മണിക്കൂറിലധികം അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് ജീവിച്ചു പോകാൻ തന്നെ പറ്റില്ല. ഇൻസുലിൻ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടാണ്. അത് അവരുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപാദനം തീരെ കുറഞ്ഞു പോയാൽ ആഴ്ചകളോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ കൊണ്ട് അവർ മിക്കവാറും മരണം സംഭവിക്കുകയാണ് സാധാരണഗതിയിൽ പണ്ട് ഇൻസുലിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ആ ഇൻസുലിൻ്റെ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ വളരെ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഒരു ഡോക്ടർ ഇൻസുലിൻ തുടങ്ങേണ്ട ആവശ്യം ഉണ്ട് എന്ന് രോഗിയെ അറിയിച്ചു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഡോക്ടർ രോഗിയുടെ ഒരു കടമയും കൂടിയാണ്. കാര്യം ആ അത് രോഗി അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ആ ഡോക്ടർക്ക് ഒരിക്കലും ആ രോഗിയുടെ ആരോഗ്യത്തെയോ ആയുസ്സിനെയോ കാത്തു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ്. അത് ആവശ്യം വരുമ്പോൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ആ ഘട്ടങ്ങളിലേക്ക് നമ്മൾ നീങ്ങിയേക്കാം. അത് പ്രത്യേകിച്ച് ടൈപ്പ് 1 ഡയബറ്റീസ് രോഗികളുടെ കാര്യത്തിൽ, ടൈപ്പ് 2 ഡയബറ്റീസ് രോഗികളുടെ കാര്യത്തിലാവട്ടെ, നമ്മുടെ ശരീരത്തിലെ മറ്റ് കോശങ്ങളുടെ പ്രവർത്തനത്തിന്, ഉദാഹരണത്തിന് ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഹൃദയപേശികളുടെ പ്രവർത്തനത്തിന്, കിഡ്നിയുടെയും മറ്റ് അവയവങ്ങളുടെയും ഒക്കെ നേരായ പ്രവർത്തനത്തിന്, തലച്ചോറിന്റെ പ്രവർത്തനത്തിന് മുതലായി ഒരുപാട് അവയവങ്ങളുടെ പ്രവർത്തനത്തിന് ഇൻസുലിൻ്റെ സാന്നിധ്യവും ഒരു വലിയ ഘടകമാണ്. അപ്പോൾ ഇൻസുലിൻ്റെ അസാന്നിധ്യം ഇത്തരം കലകളുടെയും പേശികളുടെയും കോശങ്ങളുടെയും ഒക്കെ പ്രവർത്തനത്തിനെ മന്ദീഭവിപ്പിക്കുകയും അവയെ ഒരു പക്ഷെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അങ്ങനെ ഒരു പക്ഷേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ നാശം വന്ന കോശങ്ങളുമായിട്ട് പിന്നീട് നമ്മൾ ഇൻസുലിനിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ശരീരത്തിന്റെ മറ്റ് സിസ്റ്റത്തിന് കേടുപാടുകൾ വല്ലാതെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻസുലിനിലേക്ക് പോകുന്നത് ആവശ്യമാണ് എന്ന് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ രോഗി കഴിയുന്നതും അത് അംഗീകരിക്കുകയും ഇൻസുലിൻ ഉപയോഗിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം ഞാൻ തരുന്നില്ല. വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള ഉപരിതലത്തിലുള്ള ഒരു വിശദീകരണം മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിന് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി ദയവ് ചെയ്ത് ഡോക്ടർമാർ ഇൻസുലിൻ ആവശ്യമുണ്ട് എന്ന് അറിയിക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ, അത് സ്വീകരിക്കാൻ, അത് ചെയ്യാൻ തയ്യാറാവണം എന്ന് ഞാൻ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം പലപ്പോഴും ഇൻസുലിനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത് ഇൻസുലിൻ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് വളരെ സാങ്കേതികമായി പറയുകയാണെങ്കിൽ പല ഡോക്ടർമാരും സാധാരണഗതിയിൽ OP ട്രീറ്റ്മെന്റിന് വരുന്ന രോഗികൾക്ക് ഇൻസുലിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉപയോഗിക്കാതെ പഞ്ചസാര കുറയ്ക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ വരുമ്പോഴാണ്. അപ്പോൾ അത് ആ ഘട്ടം എന്ന് പറയുന്നത് പലപ്പോഴും പാൻക്രിയാസിന്റെ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ രോഗിയുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപാദന ശേഷി വളരെ 10% താഴെ മാത്രം ആയിപ്പോകുക അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത അവസ്ഥയിൽ എത്തുമ്പോഴാണ്. അത്തരക്കാരിലാണെങ്കിൽ പലപ്പോഴും ഈ ഇൻസുലിൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും പിന്നീട് ഒരുപാട് കാലം അല്ലെങ്കിൽ തുടർച്ചയായി തന്നെ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ മറ്റു ചില രോഗികളിൽ ഇൻസുലിൻ തുടങ്ങുന്നത് ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഒരു ഇന്റർകറന്റ് ഇൻഫെക്ഷൻസ്
അല്ലെങ്കിൽ വല്ല ട്രോമ സർജറിയുടെ ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൃദ്രോഗം അല്ലെങ്കിൽ സ്ട്രോക്ക് മുതലായ മറ്റ് മാരകമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള രോഗം വരുമ്പോൾ കിഡ്നി രോഗം വരുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഗുളികകൾ ഒഴിവാക്കി ഇൻസുലിനിലേക്ക് മാറ്റാറുണ്ട്. ഇത്തരം രോഗികൾക്ക് ആ രോഗം ശമിച്ചതിന് ശേഷം മുൻപ് ഗുളികകൾ കൊണ്ട് അവരുടെ പഞ്ചസാര വളരെ കൃത്യമായി കൺട്രോളിലായിരുന്നെങ്കിൽ തിരിച്ച് ആ ഗുളികകളിലേക്ക് തന്നെ പോവാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ഷുഗർ അതിനു മുമ്പ് തീരെ കൺട്രോളിൽ അല്ലായിരുന്നു എങ്കിൽ, ഗുളിക കൊണ്ട് കൺട്രോളിൽ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെറിയ ഡോസിൽ ഇൻസുലിൻ തുടരേണ്ടതായിട്ടും വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഇൻസുലിൻ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിർത്താൻ പറ്റില്ല എന്നുള്ള സംശയം വേണ്ട. കാര്യം അത് ചിലർക്ക് മാത്രമാണ്, മറ്റു ചിലർക്ക് അത് നിർത്തിയേക്കാം. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോഴ് ഗുളികകൾ മുടങ്ങിയത് കൊണ്ടോ അല്ലെങ്കിൽ വല്ല പനി മറ്റു തരം അസുഖങ്ങൾ വന്നുകൊണ്ട് പെട്ടെന്ന് ഷുഗർ വളരെയധികം കൂടുകയും ആ അവസ്ഥയിൽ പെട്ടെന്ന് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇൻസുലിൻ ഉപയോഗിക്കേണ്ടിയും വരികയാണെങ്കിൽ അതിനുശേഷം സാവകാശത്തിൽ ഇൻസുലിൻ നിന്നും മാറ്റി ഗുളികകളിലേക്ക് തിരിച്ചു വരാൻ രോഗിക്ക് കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. രണ്ടാമത്തേത് അധികം ചോദിക്കുന്നത്, ഇൻസുലിൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണോ ഡോക്ടറെ? ഇൻസുലിൻ എന്റെ അടുത്ത വീട്ടിലുള്ള ഒരു രോഗിക്ക് ഇൻസുലിൻ തുടങ്ങിയപ്പോൾ കിഡ്നി പ്രശ്നം വന്നു, അല്ലെങ്കിൽ അയാള് ഇൻസുലിൻ തുടങ്ങിയതിനു ശേഷം 2 വർഷം കഴിയുമ്പോഴത്തേക്കും മരിച്ചുപോയി, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സമയത്ത് ഇൻസുലിൻ തുടങ്ങാതിരിക്കുകയും കാലാകാലങ്ങളിൽ ചെയ്യേണ്ട പരിശോധനകൾ ചെയ്ത് ശരീരത്തിനുള്ളിൽ മറ്റ് അവയവങ്ങൾക്ക് പ്രമേഹം ബാധിച്ചിട്ട് കേടുവരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാത്ത രോഗികൾ പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് എത്തുന്നത് ആ കോംപ്ലിക്കേഷൻസ് വന്നതിന് ശേഷമാണ്. ഉദാഹരണത്തിന് കിഡ്നി ഫെയിലിയർ വന്നതിന് ശേഷം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ചില ഗുളികകൾ കഴിക്കാൻ പറ്റാതെ വരികയും ഇൻസുലിൻ തന്നെ ശരണം എന്നുള്ള രീതിയിൽ എത്തുകയും ചെയ്യും. ആ രോഗി പിന്നീട് മരിക്കുന്നത് ഒരിക്കലും ഇൻസുലിൻ ചെയ്തത് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കിഡ്നിയുടെ അസുഖം മൂർച്ഛിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ലിവറിന്റെയോ കരളിന്റെയോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ ഹൃദ്രോഗമോ മറ്റോ മൂർച്ഛിച്ചുകൊണ്ട് അത് വൈകി കണ്ടുപിടിച്ചത് കൊണ്ടും വൈകി ചികിത്സ തുടങ്ങിയത് കൊണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മരണമാണ്. മറ്റല്ലാതെ ഇൻസുലിൻ തുടങ്ങിയത് കൊണ്ട് ഉണ്ടാകുന്ന മരണമല്ല. അപ്പൊ അത് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയായിട്ട് വരാറുണ്ട്. പിന്നെ ഇൻസുലിൻ പൊതുവേ തന്നെ നോർമലി ശരീരത്തിൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഹോർമോൺ, ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആയതുകൊണ്ട് അതിന്റെ ശരീരത്തിനോട് സാധാരണഗതിയിൽ ശരീരത്തിന്റെ മറ്റ് കോശങ്ങളിൽ നിന്നും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. എന്നിരുന്നാലും ചില രോഗികളിലെങ്കിലും ഇൻസുലിൻ ചെയ്തു കഴിഞ്ഞാൽ ഇൻസുലിൻ ചെയ്യുന്നിടത്ത് ചില തടിപ്പ്, ചൊറിച്ചിൽ, ഇത്തരം പ്രശ്നങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഇൻസുലിൻ ചെയ്തതിന് ശേഷം കാലിൽ നീര് വരിക, ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അതല്ലാതെ ഇൻസുലിൻ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുള്ള സാധാരണഗതിയിൽ ഉണ്ടാക്കുക ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻസുലിൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിനെ പോലെ തന്നെ, സോറി, ഇൻസുലിൻ അല്ല, മറ്റ് മരുന്നുകൾ തുടങ്ങിക്കഴിച്ച് പ്രമേഹത്തിന്റെ കൂടെ, അതായത് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലാതെ തന്നെ മറ്റ് പല മരുന്നുകളും പ്രഷർ, കൊളസ്ട്രോൾ മുതലായ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇത്തരം മരുന്നുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം രോഗികൾക്ക് പൊതുവെ മരുന്ന് നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. എത്രത്തോളം മരുന്നുകൾ കുറച്ച് കിട്ടാമോ അത്രയും കുറച്ച് കിട്ടുക എന്നുള്ളതാണ് ഓരോ രോഗിയുടെയും ആഗ്രഹം ഉണ്ടാവുക. വളരെ കുറച്ച് അപൂർവം രോഗികൾക്ക് ഒരു മരുന്ന് കുറയുമ്പോഴത്തേക്ക് അവർ ക്ഷീണം എന്ന് പറയുകയും, അയ്യോ ഡോക്ടറെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മറ്റേ മരുന്ന് കുറച്ചപ്പോഴാണ് അതിനുശേഷം എനിക്ക് ക്ഷീണമാണ്, നിങ്ങൾ അത് വീണ്ടും തുടങ്ങുമെന്ന് പറയുന്ന വളരെ കുറച്ച് രോഗികളുണ്ട്. അല്ലാതെ സ്വാഭാവികമായിട്ട് 99% രോഗികളും ഒരു ഗുളികയെങ്കിലും കുറച്ച് കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയിലായിരിക്കും, ഒരു കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഒരുപക്ഷെ ഡോക്ടറുടെ അടുത്തേക്ക് ഓരോ പ്രാവശ്യവും വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ മുതലായ പ്രശ്നങ്ങൾ ഒരു രോഗിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് ആജീവനാന്തം നിലനിൽക്കുന്ന ഒരു പ്രശ്നമായിരിക്കുകയും ഇതിന് നിരന്തരമായിട്ട് മരുന്ന് കഴിച്ച് ആ പ്രഷറിനെയും കൊളസ്ട്രോളിനെയും ആവശ്യത്തിൽ താഴെ, അതായത് ഏത് ലെവലിൽ എന്റെ താഴെയാണോ നിർത്തേണ്ടത് ആ ലെവലിന്റെ താഴെ നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഹൃദ്രോഗത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിന്റെ രൂപത്തിലോ ഹാർട്ട് ഫെയിലിയറിന്റെ രൂപത്തിലോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ രൂപത്തിലോ ഒക്കെ ആ രോഗിയെ പിന്നീട് വന്ന് ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ അത്തരം അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനും തുടരേണ്ടത് മിക്കവാറും അത്യാവശ്യമായിട്ട് തന്നെ വരും. ഷുഗറിന്റെ മരുന്നുകളുടെ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടും കഴിക്കേണ്ട മരുന്നുകളാണവ.
പലപ്പോഴും ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡോക്ടർമാർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും രോഗി അത് കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ലബോറട്ടറിയിലോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ട് ബി പി പരിശോധിക്കുകയോ കൊളസ്ട്രോൾ പരിശോധിക്കുകയോ ചെയ്തിട്ട് അത് നോർമൽ ആണ് എന്ന് അവർ പറയുമ്പോൾ എന്നാ പിന്നെ മരുന്ന് കഴിക്കണ്ട, അല്ലെങ്കിൽ അവരുടെ തന്നെ ചിലപ്പോൾ ഉപദേശം വരും ഇത് നോർമൽ ആണല്ലോ, ഇനി നിങ്ങൾ മരുന്ന് കഴിച്ചാൽ ഇനിയും കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇനി നിങ്ങൾ കഴിക്കേണ്ട എന്നുള്ള ഒരു അൺസയന്റിഫിക് ആയിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഉപദേശങ്ങൾ പലപ്പോഴും പല ആൾക്കാരും രോഗികൾക്ക് കൊടുക്കാറുണ്ട്. അതിന് വശംബദ്ധരായിട്ട് പല രോഗികളും ഉടനെ തന്നെ മരുന്ന് നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത തവണ ഡോക്ടറെ അടുത്ത് വരുന്ന സമയത്ത് ഡോക്ടറിന്റെ അറിവില്ലാതെ അല്ലെങ്കിൽ നിർദ്ദേശാനുസരണം അല്ലാതെ ഇത് നിർത്തിയതുകൊണ്ട് പലപ്പോഴും അത് ഡോക്ടറോട് തുറന്ന് പറയാതിരിക്കുകയും ഡോക്ടർ ഇത് പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ അളവ് കൂടി കാണുമ്പോൾ വീണ്ടും രോഗിക്ക് മരുന്നിന്റെ ഡോസ് കൂട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ വേറൊരു മരുന്ന് എഴുതി കൊടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം പലപ്പോഴും അത് മരുന്ന് രോഗി കഴിക്കുന്നുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിലായിരിക്കും ഡോക്ടർ ഈ മരുന്ന് മാറ്റുകയോ ഡോസ് കൂട്ടുകയോ ഒക്കെ ചെയ്യുന്നത്. അത്തരം അബദ്ധങ്ങളും ചിലപ്പോൾ പറ്റിയേക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അഥവാ രോഗികൾ ഈ മരുന്ന് നിർത്തുകയാണെങ്കിൽ തന്നെ അത് ഡോക്ടറോട് നിങ്ങൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ പറയണം, എന്ന് നിർത്തി, എപ്പോഴും നിർത്തി, എന്തുകൊണ്ട് നിർത്തി എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ തുറന്ന് ഡോക്ടറോട് പറയുകയും അപ്പോൾ ഡോക്ടർക്ക് ആ അവസ്ഥ മനസ്സിലാക്കി ഡോക്ടർ പക്ഷേ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് തരികയും നിങ്ങൾ തുറന്ന് കഴിക്കാനോ കഴിക്കേണ്ടതാണെങ്കിൽ കഴിക്കാൻ പറയുകയും അല്ലെങ്കിൽ ആ സമയത്ത് ഡോക്ടർ നോക്കുന്ന സമയത്ത് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് വരികയാണെങ്കിൽ മരുന്ന് ചിലപ്പോൾ പക്ഷേ ഡോക്ടർ ഒഴിവാക്കി തരികയും ചെയ്തേക്കാം. പക്ഷെ എന്താണെങ്കിലും മരുന്നുകൾ ഡോക്ടർ എഴുതി തന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പ്രിസ്ക്രൈബ് ചെയ്തിരുന്നാൽ ആ പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറുടെ അറിവില്ലാതെ ആ മരുന്നുകൾ ഒരിക്കലും നിങ്ങൾ നിർത്താനോ മാറ്റാനോ പാടില്ല. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയവുമാണ്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതുക. പ്രമേഹ രോഗികൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചികിത്സയുടെ കാര്യത്തിൽ അവര് സയന്റിഫിക് അല്ല ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയാണ് സ്വീകരിക്കുന്നത് എന്ന് 100% അവർ ഉറപ്പുവരുത്തണം. ശാസ്ത്രീയ ചികിത്സ അല്ലെങ്കിൽ അശാസ്ത്രീയ ചികിത്സകളാണ് ഒരു 60% പ്രമേഹ രോഗികളും ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. വെറും 40% താഴെ രോഗികൾ മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് ശാസ്ത്രീയ ചികിത്സ ചെയ്യുന്നുള്ളൂ. ആ 40% തന്നെ ഈ ശാസ്ത്രീയ ചികിത്സ തുടർന്നു പോകുന്നവരും അത് കറക്റ്റായിട്ട് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നവരും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രമേഹ രോഗികളിൽ ഒരുപാട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നതും പലരും ഈ പ്രമേഹത്തിന്റെ സങ്കീർണതകൾ മൂലം മരിക്കേണ്ടി വരിക അല്ലെങ്കിൽ അവശരാവുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ എന്താണ് ശാസ്ത്രീയ ചികിത്സ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ടാവാം, അത്ഭുതപ്പെടുന്നുണ്ടാവാം. കാര്യം ശാസ്ത്രീയം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നത് ആണ് ശാസ്ത്രീയം എന്ന് പറയുന്നത്. അതായത് ഒരു രോഗിക്ക് ഒരു പ്രത്യേക അസുഖം വന്നു കഴിഞ്ഞാൽ ഇന്ന മരുന്നുകൾ കഴിച്ചാൽ അദ്ദേഹത്തിന് ഗുണമുണ്ടാകും, ഇന്നത് കഴിച്ചാൽ ഗുണമുണ്ടാകില്ല, ഇന്നിന്ന മരുന്നുകൾ ആ രോഗിക്ക് അത്യാവശ്യമാണ്, അത് അതിൽ ഏതെങ്കിലും മരുന്നുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ന പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും, ഈ മരുന്നുകൾ കഴിച്ച് രോഗികൾക്ക് ഇന്ന ഗുണമുണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന ദോഷമുണ്ടാവുന്നുണ്ട് എന്നുള്ളതിന്റെ ഒക്കെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചില ഗൈഡ് ലൈൻസ്, ചില നിർദ്ദേശങ്ങളും, ചില ഇങ്ങനത്തെ ചില ഗൈഡ് ലൈൻസ് ചില ശാസ്ത്രീയമായിട്ടുള്ള സംഘടനകളും പ്രമേഹ ചികിത്സകരുടെ അല്ലെങ്കിൽ മറ്റ് ഡോക്ടർമാരുടെ ഒക്കെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ ബോഡികൾ പല കാലാകാലങ്ങളിൽ പുറത്തിറക്കാറുണ്ട്. അത്തരം നിർദ്ദേശങ്ങളുടെ ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടരുന്ന ചികിത്സയ്ക്കാണ് ശാസ്ത്രീയ ചികിത്സ എന്ന് നമ്മൾ പറയുന്നത്. മറ്റല്ലാതെ ഇത്തരം ശാസ്ത്രീയമായ മാർഗങ്ങൾ വിട്ടിട്ട് ഒരു പ്രത്യേക എന്തെങ്കിലും ലഡു കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും, അല്ലെങ്കിൽ ഇന്ന ഒരു തരം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് വേണ്ട, ഇൻസുലിൻ നിർത്താം, അല്ലെങ്കിൽ ഇന്ന ഇല ചൂടാക്കി കഴിച്ചാൽ പ്രമേഹം മാറിപ്പോകും, അല്ലെങ്കിൽ ഇന്ന കായ കഴിച്ചാൽ അല്ലെങ്കിൽ വെണ്ടയ്ക്ക വെള്ളത്തിലിട്ട് കഴിച്ചാൽ ഷുഗർ മാറും എന്നൊക്കെ പറയുന്ന തരം അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അബദ്ധ ജടിലമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ചില പ്രത്യേക നിർദ്ദേശങ്ങൾ പലപ്പോഴും നമ്മളുടെ രോഗികൾ വന്നിട്ടേത് ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞു സാർ അത് ശരിയാണോ, ഞാൻ അങ്ങനെ ചെയ്താൽ എന്റെ അസുഖം മാറുമോ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളാണ് അശാസ്ത്രീയ ചികിത്സ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ ശാസ്ത്രീയ ചികിത്സയുടെ ഭാഗം തന്നെയാണ് പ്രമേഹം ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ പ്രമേഹത്തോട് അനുബന്ധമായിരിക്കുന്ന മറ്റെല്ലാ രോഗങ്ങളെയും ഒരേ സമയം തന്നെ കണ്ടുപിടിക്കാൻ ആവശ്യമായ പരിശോധനകൾ നടത്തി അവയുടെ പ്രസൻസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവയുടെ അവ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ രോഗിക്ക് അത്യാവശ്യം വേണ്ട മറ്റു ചില മരുന്നുകളും കൂടെ
കഴിക്കുന്നതാണ് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത്. അത് അല്ലാതെ വെറും പ്രമേഹം ചികിത്സിക്കുമ്പോൾ പ്രമേഹത്തിന്റെ ഷുഗറിന് മരുന്ന് ഒരു ഗുളിക മാത്രം കഴിക്കുന്നതല്ല, അതിന് കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിലുള്ള പരിശോധനകളും അതിനോടനുബന്ധിച്ച് തന്നെ ആ പരിശോധനകളുടെ ഫലത്തിന്റെ നോക്കിയിട്ട് അതിന്റെ ഫലത്തിനനുസരിച്ചുള്ള ചികിത്സയുടെ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ ഈ ശാസ്ത്രീയ ചികിത്സയിൽ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരേ മരുന്ന് സ്ഥിരമായി തുടരുകയല്ല, പലപ്പോഴും അവയുടെ ഡോസിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു മരുന്നിൽ നിന്ന് മറ്റൊരു മരുന്നിലേക്ക് മാറ്റം വരുത്തേണ്ട അവസ്ഥകളൊക്കെ വരും. ഇത്തരം കാര്യങ്ങളെല്ലാം അവലംബിച്ച് ശരിയായ രീതിയിൽ ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന ചികിത്സയാണ് ശാസ്ത്രീയ ചികിത്സ എന്ന് പറയുന്നത്. അത്തരം ചികിത്സ കൊണ്ട് മാത്രമേ പ്രമേഹ രോഗികൾക്ക് ദീർഘകാലത്തിൽ പ്രമേഹത്തിന്റെ സങ്കീർണതകളിൽ നിന്നും മുക്തി നേടാനും രക്ഷപ്പെടാനും പ്രമേഹം കൊണ്ടുണ്ടാകുന്ന ഗുരുതരമായുള്ള പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനും മരണം പോലെ അല്ലെങ്കിൽ ആംബ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മുതലായ രോഗികളിൽ നിന്നും അകാലത്തിലുള്ള അത്തരം രോഗികൾക്ക് അത്തരം അസുഖങ്ങൾ അകാലത്തിൽ ഉണ്ടാകുന്നതിൽ നിന്നും രക്ഷ നേടാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എന്റെ ഈ ചെറിയ ഒരു അവയർനെസ് ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇനി വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.